ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ മോഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഡാറ്റയിൽ സൈസും നമ്പർ ഓഫ് ഐറ്റംസും ആണ് തന്നിരിക്കുന്നത്. സൈസ് 5, 8, 10, 12, 29, 35, 40 and 46. നമ്പർ ഓഫ് ഐറ്റംസ് 3, 12, 25, 40, 31, 20, 18 and 7. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റയാണ് തന്നിരിക്കുന്നത്. ഇത് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയബിളിൻ്റെ വാല്യൂസ് ആണ്, ഇതാണ് നമ്മളെ എക്സ് വാല്യൂസ്. ആൻഡ് നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി. അപ്പോൾ ഇങ്ങനെയൊരു ഡാറ്റ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ ഡിസ്ക്രീറ്റ് സീരീസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ മോഡ് കാണുക എന്ന് പറഞ്ഞാൽ മോഡ് ഇസ് ദ ഒബ്സർവേഷൻ ഹാവിംഗ് ഹയസ്റ്റ് ഫ്രീക്വൻസി, ഏറ്റവും അധികം ഫ്രീക്വൻസി ഉള്ള ഒബ്സർവേഷൻ, ഏറ്റവും വലിയ ഫ്രീക്വൻസി ഉള്ള ഒബ്സർവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡാറ്റ നോക്കുമ്പം അവിടെ നമ്മൾ ഫ്രീക്വൻസിയാണ് ചെക്ക് ചെയ്യുന്നത്. ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് 40 ആണ് അല്ലെ. 40 എന്ന് പറയുന്ന ഫ്രീക്വൻസി ഏത് ഒബ്സർവേഷനാണ് വരുന്നത് നോക്കി. അപ്പം 12 എന്ന് പറയുന്ന ഒബ്സർവേഷനാണ് ഏറ്റവും അധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അതിനാണ് ഏറ്റവും അധികം ഫ്രീക്വൻസി ഉള്ളത്. ദഫോർ മോഡ് ഇസ് ഈക്വൽ ടു 12. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് പി പ്ലസ് 2, 4P-6, 3P-2 ആർ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അർത്ഥമാറ്റിക് പ്രോഗ്രഷൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി. ഇപ്പം നമുക്ക് 3 ടേംസ് തന്നിട്ടുണ്ട്. 1 is P+2, അടുത്തത് 4P-6 and 3P-2. അങ്ങനെ 3 ടേംസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം ഇവരൊരു അർത്ഥമാറ്റിക് പ്രോഗ്രഷനിലുള്ള തുടർച്ചയായി വരുന്ന 3 ടേമുകളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെച്ചാൽ നമുക്ക് പിയുടെ വാല്യൂ കാണണം. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് എർത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ അതിലെ ടേമുകൾ ഒരു ടേമിൻ്റെ അടുത്ത് ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്തിട്ടാണ് അടുത്ത ടേം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടേം എ ആണെങ്കിൽ അതിൽ നിന്ന് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ അതിൻ്റെ അടുത്ത ടേം എടുക്കും. അപ്പോൾ ഇതേ കോമൺ ഡിഫറൻസ് വീണ്ടും ഈ ടേമിനോട് ആഡ് ചെയ്താൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ അടുത്ത ടേം കിട്ടും. അങ്ങനെയാണ് ടേമുകൾ ഒരു എർത്തമാറ്റിക് പ്രോഗ്രഷനിൽ പോകുന്നത്. അപ്പോൾ എർത്തമാറ്റിക് പ്രോഗ്രഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ കിട്ടുന്ന അതേ ഡിഫറൻസ് തന്നെയായിരിക്കും സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താലും കിട്ടുന്നത്. അതായത് സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ എന്ത് വാല്യൂ ആണോ കിട്ടുന്നത്, ദറ്റ് ഇസ് സെയിം ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ തേർഡ് ആൻഡ് സെക്കൻഡ് ടേം. അടുത്തടുത്തുള്ള ടേമുകൾ മൈനസ് ചെയ്താൽ സെയിം നമ്പർ ആണ് കിട്ടുക, അത് അവരുടെ കോമൺ ഡിഫറൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഇവിടെ പി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടുത്തെ സെക്കൻഡ് ടേം ഇതാണ് അല്ലെ, ഫസ്റ്റ് ഇത് ആൻഡ് തേർഡ് ഇത്, തേർഡ് ഇതാണ് ടേം വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം, സെക്കൻഡ് ടേം ദറ്റ് ഈസ് 4P-6 - P+2 ദറ്റ് വിൽ ബി ഈക്വൽ ടു തേർഡ് മൈനസ് സെക്കൻഡ്. തേർഡ് ടേം ഏതാണ്, 3P-2 മൈനസ് സെക്കൻഡ് ടേം ഇസ് 4P-6. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, അപ്പൊ നമുക്കൊന്ന് ബ്രാക്കറ്റ് മാറ്റി നോക്കാം. ഇവിടെ 4P-6 മൈനസ്, ഈ മൈനസ് രണ്ടു പേർക്കും ബാധകമാണ്, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്നത്. P-2 എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു 3P-2, ഇവിടെ ബ്രാക്കറ്റ് മാറ്റുമ്പം മൈനസ് 4P, മൈനസ് ഓഫ് -6 വരുന്നതുകൊണ്ട് +6 എന്ന് പറയും. അപ്പൊ നമുക്ക് പിയുടെ ടേംസിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ 4P-P എന്ന് വരുന്നുണ്ട് ഇവിടെ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 3P എന്ന് എഴുതാം. നമ്പേഴ്സ് നോക്കുമ്പോൾ -6 - -2 ഇവിടെ -8 എന്ന് വന്നിരിക്കുന്നു. ദറ്റ് ഇസ് ഈക്വൽ ടു ഈ സൈഡിലുള്ള പിയുടെ ടേംസ് ഏതൊക്കെയാണ്, ഇവിടെ 3P-4P എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു -P എന്ന് വരുന്നുണ്ട് അല്ലെ. പിന്നെ ഇവിടുത്തെ നമ്പേഴ്സ് ഏതൊക്കെയാണ്, -2 + 6 ആണ്. അപ്പൊ -2 + 6 എന്ന് പറഞ്ഞാൽ എന്താ വരിക, +4 എന്ന് വരും. അപ്പൊ ഇങ്ങനെയാണ് ഈ സൈഡിൽ വരുന്നത്. അപ്പൊ ഇവിടെ 3P-8 = -P+4 എന്ന് വന്നിരിക്കുന്നു. ഈ പിയുടെ ടേംസിനെ എല്ലാം ഒരേ സൈഡിലേക്കും നമ്പേഴ്സിനെ എല്ലാം മറ്റേ സൈഡിലേക്കും നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ ഞാൻ ഇവിടെ 3P, ഇവിടെയുള്ള -P-നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ ഇവിടെ +P എന്നാൽ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി 4 ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണു, ഈ -8-നെ പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പൊ +8 എന്ന് നമുക്ക് എന്ത് എഴുതാം, 3P+P ദറ്റ് ഇസ് 4P = 4+8 = 12. 4P = 12 മീൻസ് P = 12 / 4 = 3. ഇങ്ങനെയാണ് നമ്മൾ പിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ, സോൾവ് 3x + 8 = 70.
ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലുള്ള അൺനോൺ ആയിട്ടുള്ള എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 3x + 8 = 17 എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ 3x എങ്ങനെ എഴുതാം? 3x = 17 - 8 നമ്പേഴ്സിനെ ഒരേ സൈഡിലേക്ക് കൊണ്ടുവന്നു അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ നമുക്ക് 3x = 9 എന്ന് കിട്ടിയിരിക്കുന്നു. വാട്ട് ഈസ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു 3 × x ആണല്ലോ. അപ്പോൾ ആ ഇൻറ്റു 3നെ പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ 3. എക്സ് ഇസ് ഈക്വൽ ടു 9/3 ആൻഡ് ദ ആൻസർ ഇസ് 3. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ₹100 ഇൻവെസ്റ്റഡ് ഫോർ 2 years അറ്റ് 10% കോമ്പൗണ്ടഡ് സെമി ആനുവലി. ഇപ്പോൾ ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട് P = ₹100 ആണ്. ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിരിക്കുന്നത്, N എന്ന് പറയുന്നത് 2 years ആണ് തന്നിരിക്കുന്നത്. ആൻഡ് 10% ആണ് ഇവിടെ തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ R = 10% എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ഒരു വ്യത്യാസം, ഇത് കോമ്പൗണ്ട് ചെയ്യുന്നത് സെമി ആനുവലി ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സെമി ആനുവലായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 എന്നെഴുതിയതിന് ഓരോ വർഷത്തിനെയും എന്ത് ചെയ്യാം, 2 വർഷങ്ങളായിട്ട്, അതായത് 6 months വീതമുള്ള 2 ടൈം പീരിയഡ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ സെമി ആനുവലി എന്നെടുക്കുമ്പോൾ എന്നിനെ നമ്മൾ 2 × 2 എന്നായിട്ടാണ് എടുക്കേണ്ടത്. ഇവിടെ 4 എന്ന രീതിയിലാണ് എടുക്കുന്നത്. അതായത് 4 semi-annual periods ആണ് നമുക്കുള്ളത്. 2 years എന്ന് പറഞ്ഞാൽ നമ്മൾ കോമ്പൗണ്ട് ചെയ്യുന്നത് സെമി ആനുവലി ആയതുകൊണ്ട് തന്നെ നമ്മൾ ടൈം പീരിയഡ് എങ്ങനെ എടുക്കണം? 4 semi-annual periods ആയിട്ടാണ് ഇവിടെ എന്നിനെ എടുക്കേണ്ടത്. ഇവിടെ 2 years ആണ്, ദാറ്റ് ഈസ് 4 semi-annual periods. അതുമാതിരി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയും നമ്മൾ എടുക്കേണ്ടത് 10% yearly ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 10/2 ആണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 5% ആണ് സെമി ആനുവൽ പീരിയഡിനുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഈ രണ്ട് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ സെമി ആനുവലി ആയിട്ട് കോമ്പൗണ്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പ്രിൻസിപ്പൾ നമ്മൾ എന്തായിട്ട് എടുക്കണം? 100 ആയിട്ട് എടുക്കണം. എന്ന് പറയുന്നത് 4 ആയിട്ട് എടുക്കണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R എന്ന് പറയുന്നത് 5 ആയിട്ട് എടുക്കണം. അത് 5% ആണ്. അപ്പോൾ 5 ആയിട്ടാണ് നമ്മൾ R എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് വെച്ചാൽ എമൗണ്ട് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം എമൗണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടിയിട്ടുള്ള എമൗണ്ട്, ദറ്റ് ഇസ് ഈക്വൽ ടു P × 1 + R/100 → N. ഈ ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട് വരുന്ന എമൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ദറ്റ് ഇസ് ഈക്വൽ ടു 100 × 1 + R/100 = 5/100 → 4 എന്ന് നമുക്ക് എഴുതാം അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു 100 × ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അല്ലേ. 100 + 5/100 → 4 എന്ന് നമുക്ക് കൊടുക്കാം. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 100 × 105 → 4 → 100 എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെയും ഒരു 100 ഉണ്ട്, ഇവിടെ 100 → 4 ഉണ്ട്. ഒരു 100നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 100 × 105 → 4 → 100 → 3 എന്ന് നമുക്ക് എഴുതാം. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന എമൗണ്ട് 121.55 എന്നാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടിയിട്ടുള്ള എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നാണ്, എത്ര കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഏൺ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദിസ് എമൗണ്ട് നമുക്ക് എ ആണ് കൊടുക്കുന്നതെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു A - the principal amount അല്ലേ. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയായിരുന്നു? 121.55 എന്ന് പറയുന്ന എമൗണ്ടിന് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 100 നമ്മൾ മൈനസ് ചെയ്യുന്നു. ദഫോർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് 21.5. ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മീഡിയൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. ക്ലാസും ഫ്രീക്വൻസീസ് ആണ് തന്നിരിക്കുന്നത്. ക്ലാസുകൾ 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25. ഫ്രീക്വൻസി 5, 10, 15, 12 and 8. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മീഡിയൻ കാണാൻ നോക്കാം. അപ്പം ഈ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സീരീസ് ആണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ഡാറ്റയിൽ നമ്മൾ മീഡിയൻ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലാസുകളും ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ ഈ ഡാറ്റയിൽ നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട്.
അല്ലെ. എന്നിട്ട് മീഡിയൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് മീഡിയൻ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് എം ഇൻ ടു സി ഡിവൈഡഡ് ബൈ എഫ്. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീഡിയൻ കാണേണ്ടത്. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആദ്യം മീഡിയന്റെ ക്ലാസ് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് മീഡിയന്റെ ക്ലാസ് ആണ്. അതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് വെറും ഫ്രീക്വൻസീസ് പോരാ, നമുക്ക് എന്ത് വേണം, നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് എടുത്തിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഫ്രീക്വൻസീസിനെ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഫ്രീക്വൻസി 5 അല്ലേ, അടുത്ത ഫ്രീക്വൻസി 5 + 10 ദാറ്റ് ഈസ് 15, അടുത്ത ഫ്രീക്വൻസി 15 + 15 30 എന്ന് വരും, അടുത്തത് 30 + 12 ദാറ്റ് ഈസ് 42, ദെൻ 42 + 8 വരും, ദാറ്റ് ഈസ് 50. ഇതാണ് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി അറിയണം. ടോട്ടൽ ഫ്രീക്വൻസി ഈസ് ക്യാപിറ്റൽ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവരെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 50 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീഡിയൻ ക്ലാസ് ആണ്. മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഹാവിങ് എൻ ബൈ ടൂത്ത് ഒബ്സർവേഷൻ, എൻ ബൈ ടൂത്ത് ഒബ്സർവേഷൻ വരുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എൻ ബൈ ടു എന്താണ് നോക്കാം. എൻ ബൈ ടു ഇസ് ഈക്വൽ ടു എൻ എസ് 50 അല്ലേ. അപ്പോൾ എൻ ബൈ ടു ഇസ് ഈക്വൽ ടു 25, അതായത് 25th ഒബ്സർവേഷൻ വരുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 25 അതിന് തൊട്ട് മുകളിലോ ഉള്ള ഫ്രീക്വൻസി ഉണ്ടോ എന്ന് നോക്കി. അവിടെ 25 ഇല്ല അല്ലേ, 25ൻ്റെ തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി കാണുന്നുണ്ട് 30 അല്ലേ. അപ്പോൾ ഈ ക്ലാസ്, ഈ 30 എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വന്നൊരു ക്ലാസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് വെക്കുകയാണ്. ദാറ്റ് ഈസ് അവർ മീഡിയൻ ക്ലാസ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ക്ലാസ് ഹാവിങ് എൻ ബൈ ടൂത്ത് ഒബ്സർവേഷൻ, അത് എൻ ബൈ ടു 25 ആയതുകൊണ്ടാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കിയിട്ട് നമ്മൾ 25 അതിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വന്ന ക്ലാസ്. അപ്പോൾ അതിനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു, ദിസ് ഇസ് അവർ മീഡിയൻ ക്ലാസ്. അപ്പോൾ ഇതാണ് മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ, അതായത് 10 to 15 ആണ് മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെ മീഡിയൻ്റെ വാല്യൂ 10ൻ്റെയും 15ൻ്റെ ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും എന്നാണ്. ഇനി നമ്മൾ മീഡിയൻ്റെ ഫോർമുലയിലേക്ക് പോവാം. അപ്പോൾ മീഡിയൻ്റെ ഫോർമുലയിൽ ആദ്യം എൽ ആണ് കാണുന്നത് അല്ലേ. എൽ ഇസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. അപ്പോൾ നമ്മൾ മീഡിയൻ ക്ലാസ് 10 to 15 ആണ് അതിൻ്റെ ലോവർ ലിമിറ്റ്, ദാറ്റ് ഇസ് 10. അപ്പോൾ 10 എന്ന് പറയുന്നതാണ് നമ്മളിവിടെ എൽ എന്ന് വരുന്നത്. എൽ പ്ലസ് പിന്നെ എൻ ബൈ ടു ആണ് വരുന്നത്. എൻ ബൈ ടു നമുക്കറിയാം, ദാറ്റ് ഇസ് 50/2 വിച്ച് ഇസ് 25. മൈനസ് എം വരുന്നുണ്ട്. എം ഇസ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് വരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ തൊട്ടു മുകളിൽ കിടക്കുന്ന ക്ലാസിൻ്റെ ഫ്രീക്വൻസി, ദാറ്റ് ഇസ് എം. അപ്പോൾ ഇവിടെ ഏതാ വരുന്നത്, 15 ആണ് വരുന്നത്. അപ്പം എം ഇസ് 15 അല്ലെ ഇൻ ടു സി എന്ന് വന്നിരിക്കുന്നു. സി എന്ന് പറഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത് ഓഫ് ദ മീഡിയൻ ക്ലാസ്, മീഡിയൻ ക്ലാസിൻ്റെ ക്ലാസ് വിഡ്ത്ത്. ക്ലാസ് വിഡ്ത്ത് എങ്ങനെയാണ് കാണുന്നത്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അതായത് 15 - 10. ഇവിടെ എല്ലാ ക്ലാസ്സുകളുടെയും ക്ലാസ് വിഡ്ത്ത് 5 ആണ്, നമുക്ക് ആവശ്യം മീഡിയൻ ക്ലാസിൻ്റെ മാത്രമാണ്. അപ്പം മീഡിയൻ ക്ലാസിൻ്റെ ക്ലാസ് വിഡ്ത്ത് എത്രയാണ്, 5 ആണ്. ഇവിടെ ഇൻ ടു 5 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ, ഇവിടെ മാത്രമേ ഡിവൈഡഡ് ബൈ ഉള്ളൂ, 10 സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഡിവൈഡഡ് ബൈ എഫ്, എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ്, ദറ്റ് ഇസ് അഗെയിൻ 15. അപ്പോൾ ഇവിടെ നമ്മൾ 15 എന്ന് എഴുതും. ഇനി നമുക്കത് സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഇസ് 10 + ആദ്യം ബ്രാക്കറ്റ് മാറ്റാം, 25 - 50, ദറ്റ് ഇസ് 10 അല്ലേ. അപ്പോൾ 10 × 5 ഡിവൈഡഡ് ബൈ 15 എന്നാണ് ഇവിടെ വരുന്നത്. ഓർ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് 10 + ദിസ് ഇസ് 50/15 എന്ന് വരും അല്ലേ. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 10 + ഇത് 3.33 എന്ന് വരാം. ആൻഡ് ദ ആൻസർ ഈസ് 13.33. അപ്പോൾ മീഡിയൻ ഇസ് 13.33 എന്നാണ് വരുന്നത്.